ഞാനും വന്ന് പത്രത്തിൽ വായിച്ചരാ. കുളിക്ക പെരുന്നാ കോടിയ നേരം കൊടുക്ക പല്ലിയൊക്ക കുളിക്കാൻ മാറ്റ എന്ന വൈറം റീലിനാൽ മലയാളികളുടെ ശ്രദ്ധയാകർഷിച്ച രണ്ട് മില്യനധികം രണ്ട് മില്യനിലധികം യുവേഷിനെ തൻ്റെ വാചക പാചക കസർത്ത് കൊണ്ട് കയ്യിലെടുത്ത ഹിബ ഫാത്തിമ എന്ന ഇബൂസ് 11 ഈ നോമ്പ് പെരുന്നാൾ സ്പെഷ്യലാകുന്നത് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയിട്ടുള്ള ആദ്യ പെരുന്നാളായതുകൊണ്ട് മാത്രമല്ല പണ്ട് 12 വർഷങ്ങൾക്ക് ശേഷം യേശു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പെരുന്നാളായതുകൊണ്ട് കൂടിയാണ്. ഞമ്മളില്ലേ ചെറുതായിട്ടൊന്ന് മാധ്യമം പത്രത്തിൽ വന്നിക്കുന്നത് ഞമ്മളെ പെരുന്നാളിൻ്റെ വിശേഷവും ഞമ്മളെ ഹെയ്സ് വന്നതിൻ്റെ ആദ്യത്തെ പെരുന്നാളൊക്കെയാണെന്ന്. അപ്പം പിന്നെ അതൊക്കെ ഉണ്ടാ പത്രത്തിൽ മാധ്യമത്തിലാണ് നിങ്ങളെല്ലാവരും കണ്ടിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പത്രത്തിൽ വന്ന സന്തോഷത്തിൽ ഞാനൊന്നു വായിക്കാൻ നിന്നപ്പോഴാണ് ഇപ്പപ്പോൾ വന്നത്. അല്ല, ഇപ്പപ്പാക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമല്ലേ. നമ്മൾ പേരക്കുട്ടികൾ പത്രത്തിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ ഏത് ഇപ്പപ്പാർക്കാ സന്തോഷമില്ലാത്ത. അങ്ങനെ ഇപ്പപ്പ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ വായിച്ച് എന്നാൽ പിന്നെ ഇപ്പപ്പ വായിക്കണ കേൾക്കാം. നമുക്ക് തന്നെ വായിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. അങ്ങനെ ഇപ്പപ്പ വായിക്കണത് കേട്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ പെരുന്നാളായതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞമ്മക്കും നിങ്ങളെ പോലത്തെ സ്പെഷ്യലൊക്കെ തന്നെയുള്ള ബിരിയാണി, പിന്നെ നമ്മളെ കട്ടമ്പർ, ബീഫ് വരട്ടിയത്, അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് തന്നെ ഉള്ളു ഞമ്മക്കും. അപ്പോൾ ഇതാ ഞമ്മക്ക് ഇന്ന് സ്പെഷ്യല്. ഇത് മാത്രമല്ല കേട്ടാ, ഇത് പിന്നെ നമ്മൾ പെരുന്നാൾക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണല്ലോ ബിരിയാണി, പിന്നെ നല്ല ബീഫ് വരട്ടിയത്, പിന്നെ തൈര്, കുമ്പളങ്ങ കറി, പിന്നെ ദാ പപ്പടം. അല്ല, ഒരു സാധനം ഉണ്ട്, കയ്പ്പങ്ങുപ്പേരി. കയ്പ്പങ്ങുപ്പേരി ഉണ്ട്, പക്ഷെ എടുത്തിട്ട് മറന്നുപോയി. ഞമ്മള് പെരുന്നാളായിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ഫുഡ് ആയിക്കോട്ടെ, ഞമ്മൾ ഈ കടി ഐറ്റംസ് അതൊന്നും പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റൂല. ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, ഉണ്ടാക്കലില്ലേ. നമ്മൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കൽ കഴിയും. നിങ്ങളൊക്കെ എങ്ങനെയെന്നൊന്നും ഞമ്മക്കറിയില്ല. നിങ്ങൾ എപ്പോഴാണ് ഫുഡ് കഴിക്കാന്നൊക്കെ ഞമ്മളോടൊന്ന് പറയട്ടാ. ഇത് ഞമ്മളെ ഇമ്മമ്മാൻ്റെ സ്പെഷ്യൽ അടയിട്ടാ. ഞമ്മൾ ഈ പെരുന്നാളൊക്കെ ആയിരുന്നെങ്കിൽ തലേ ദിവസം ഞമ്മളിങ്ങനെ അടക്ക ഉണ്ടാക്കും. അതാകുമ്പോൾ രാവിലെ വേണമെങ്കിൽ വിഷന്നാൽ ഒന്നോ രണ്ടോ കട്ടൻ ചായക്ക് തിന്നാലോ, പിന്നെ വൈകുന്നേരം ഇതേപോലെ കഴിക്കുക. ഞമ്മളമ്മമാൻ്റെ അടക്ക് ഒരു സ്പെഷ്യലുണ്ട്. കാര്യം ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ തേനിങ്ങനെ ഉറ്റി ഉറ്റി വെക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇന്ന് ആ തേനില്ല. ഇന്ന് 3 ആൾക്കാരെ കൈയാണ് അതിൽ വന്നിക്കുന്നത്. ഞമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 1:30 ആകുമ്പോൾ ഞമ്മൾ നമ്മളിപ്പപ്പാൻ്റെ ഇമ്മമ്മാൻ്റെ അടുത്തേക്ക് വരൂട്ടാ. ഈ പെരുന്നാളിൻ്റെ അന്ന് ഇവരടുത്തേക്കൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. പിന്നെ നമ്മൾ രാത്രി ഇങ്ങനെ പോവുക, നമ്മൾ കുടുംബക്കാരോടൊക്കെ ഒന്ന് പോകണ്ടേ. പെരുന്നാളല്ലേ, ഇപ്പോഴല്ലേ നമുക്ക് മറ്റേ കുടുംബസ്നേഹമൊക്കെ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിലത്തെ ബഹളവും കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് നമ്മളെ വെല്ലിമ്മാൻ്റെ വീട്ടിലേക്ക് വന്നതാ. വെല്ലിമ്മാക്ക് സുഖമില്ല, ആ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. സാധാരണ നമ്മൾ ഈ പെരുന്നാൾക്കൊക്കെ വെല്ലിമ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടെ വെല്ലിമ്മ ഉണ്ടാവട്ടാ. കാര്യം മാങ്ങക്കാലത്താണ് നമുക്ക് നല്ല മൽഗോവ മാങ്ങയേറ്റ് വെല്ലിമ്മ അങ്ങനെ വരും, അതൊക്കെ അരിഞ്ഞ് തരും. നല്ല മധുരമുള്ള മാങ്ങ കിട്ടാ. പക്ഷേ ഈ പ്രാവശ്യം വെല്ലിമ്മക്ക് തീരെ വയ്യാത്തതുകൊണ്ട് വെല്ലിമ്മ നമ്മളെ കൂടെ ഒന്നും വന്നിരുന്നിട്ടില്ല കേട്ടാ. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയിലും വെല്ലിമ്മാനെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടാ. പിന്നെ വന്നപ്പോൾ പെരേക്ക് എത്തിയപ്പോൾ ഞാൻ അപ്പപ്പാണ്ട് വെച്ചു, പപ്പ ഒരു 2 പടക്കമേ തരുമോ. അപ്പം ഇപ്പം പറഞ്ഞ് ഇന്നലെ പൊട്ടിച്ച പടക്കത്തിൻ്റെ ബാക്കി ഇവിടെ ഇരിക്കുന്നുണ്ട്, അതെടുത്ത് പൊട്ടിച്ചോന്ന്. പിന്നെ 3-4 ചുള്ളിപ്പടക്കൊക്കെ നമ്മൾ പൊട്ടിച്ച് 4 കിലോമീറ്റർ മുന്നേ നിന്നിട്ടാണ് ഒരു ചുള്ളിപ്പടക്കം പൊട്ടിക്കുന്നത്. കാര്യം പേപ്പർ ഇങ്ങനെ നീട്ടി വെച്ചിട്ടല്ലേ.
അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് എൻജോയ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യേസുവിൻ്റെ ഡ്രസ്സ് ട്ടാ.